നിങ്ങളുടെ മക്കൾ നന്നാവണമെങ്കിൽ നിങ്ങൾ നല്ല പേര് വെക്കണം, നല്ല പേര് നിങ്ങൾ പറയണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കൾക്ക് നിങ്ങൾ നല്ല പേര് പറയണമെന്ന് പറയുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോനവണെന്ന് പറയുന്ന തങ്ങളെ മക്കളെ നന്നാവണമെങ്കിൽ നല്ല പേര് പറയണമെന്നല്ലേ തങ്ങള് പറഞ്ഞത്. ഒരു ഉമ്മയും ബാപ്പയും നല്ല പേര് വെക്കണമെന്നല്ലേ തങ്ങള് പഠിപ്പിച്ചു തന്നത്. എന്റെ ബാപ്പ എനിക്ക് വെച്ച പേര് മോശമായ അർത്ഥമുള്ള നാമമാണ് തങ്ങളെ. എന്റെ ബാപ്പ എനിക്ക് പറഞ്ഞ പേര് മോശമായ പേരാണ് തങ്ങളെ. ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ പേരെന്താ, മോനെ പേരെന്താണെന്ന് ചോദിച്ച സമയത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോനമണെന്ന് പറയുകയാണ്. ഇസ്മുഹു, അവന്റെ പേര്, എന്റെ പേര് ജോലി എന്നാണ്. തങ്ങൾ പറഞ്ഞല്ലോ നല്ല പേര് വെക്കണം, നല്ല പേര് വെച്ചു കഴിഞ്ഞാൽ മക്കള് നന്നാവുന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ മോനെ നിന്റെ പേര്? നിനക്ക് ഉമ്മയും ബാപ്പയും വെച്ച പേരെന്താ? അല്ലാ, അപ്പൊ ആ പൊന്നുമോൻ അവിടെ നിന്ന് പറഞ്ഞു ജുഴല് ജുഴല് ആണ്. അല്ലാ അല്ലാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ചോദിച്ചു, പിന്നെ എങ്ങനെയും മോൻ നന്നാവുക? ഇങ്ങനത്തെ ഇജാദി പേര് വെച്ച പിന്നെ എങ്ങനെ നന്നാവാനാ? നമ്മൾ മക്കൾക്ക് പേര് വെക്കുമ്പോ മക്കള് നന്നാവണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മൾ വെക്കണം. മക്കള് നന്നാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പേര് വെക്കണം. ജോലി എന്താ? വണ്ട്. പേരിന്റെ അർത്ഥതാണ് വണ്ട്. എന്ത് പേരാണത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ആ പൊന്നമോനെ പേര് മാറ്റണം, നിങ്ങൾ ആ പൊന്നമോനെ പേര് മാറ്റണം, നല്ല പേര് വെക്കണം മോനെ. നിങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നല്ല മക്കളാവണമെങ്കിലേ നിങ്ങൾ നല്ല പേരുകളൊക്കെ മക്കൾക്ക് നിങ്ങൾ പേര് വെക്കണേ. മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ടാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നല്ല പേര് പറയണം, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ല പേര് പറയണം. മൻ വുലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലിയ വതബറുക്കും ബിസ്മീ കാന ഹുവാ മൗലൂദുഹു ഫിൽ ജന്നാ. ആരംഭ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ ഭാര്യ പ്രസവിച്ചത് ആൺകുഞ്ഞാണോ മോനെ? നിന്റെ ഭാര്യക്ക് അല്ലാഹു നൽകിയത് ആൺകുഞ്ഞാണോ? ആ ആൺകുഞ്ഞിന് ലോകത്തെ ഏറ്റവും നല്ല മനോഹരമായ നാമമായ മുഹമ്മദ് എന്ന പേര് പറഞ്ഞ ആ പേര് പറഞ്ഞവനും ആ പേര് വെക്കപ്പെട്ട പൊന്നുമോനും സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാമെന്നല്ല ചെറുപ്പക്കാരാ. പേര് മുഹമ്മദ് എന്നിട്ട് കൊണ്ട് പിന്നെ തോന്നിയത് പോലെ ജീവിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പേര് മുഹമ്മദ് എന്ന പേരാണെങ്കില് അമ്പിയാക്കന്മാരുടെ നാമമാണെങ്കില് ഔലിയാക്കന്മാരുടെ നാമമാണെങ്കില് മഹാരഥന്മാരെ ഇഷ്ടപ്പെട്ട നാമമാണെങ്കില് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നല്ല അർത്ഥമുള്ള ബർക്കത്തുള്ള നാമമാണെങ്കിൽ അല്ലാ അത് കാരണം ആ പൊന്നുമോന് സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനായി തീരുമെന്ന അവൻ സ്വർഗത്തിന്റെ അഹ്ലുകാരാവാനുള്ള സ്വഭാവം അല്ലാഹു അവനിക്ക് നൽകുമെന്നാണ്. പേര് പോലെ നിങ്ങളെ മക്കളായി തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പേര് പോലെ നിങ്ങളെ മക്കളായി തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട അറിവിന്ദിലാവ് കേൾക്കുന്ന ചെറുപ്പക്കാരാ, അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, മക്കൾക്ക് പേര് വെക്കുമ്പോ കൂടുതൽ ശ്രദ്ധ വേണേ പ്രിയപ്പെട്ടവരെ. നല്ല അർത്ഥമുള്ള പേരുകൾ നിങ്ങൾ പറയണേ, നല്ല ബർക്കത്തുള്ള പേരുകൾ നിങ്ങൾ പറയണേ, വലിയ മഹത്വമുള്ള പേരുകൾ നിങ്ങൾ പറയണേ.
പേര് വെക്കുന്നത് പോലെ ആ പുണ്യമോനായി തീരുമെന്നാണ്. പേര് വെക്കുന്നത് പോലെ ആ പുണ്യമോനായി തീരുമെന്നാണ്. പേരിന്റെ അർത്ഥത്തിനോട് ആ പുണ്യമോന്റെ സ്വഭാവം അല്ലാഹു മാറ്റിമറിക്കുമെന്ന. പേരിന്റെ അർത്ഥം പോലെ പുണ്യമോളെ സ്വഭാവം അല്ലാഹു മാറ്റിമറിക്കുമെന്ന.